SFIA സ്ഥിരം കുറ്റം പറഞ്ഞു നടക്കുന്ന പാലക്കാട് വിക്ടോറിയ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ ടി എൻ സരസുവിനെ ആലത്തൂരിൽ കണ്ടിട്ട് ഊറിച്ചിരിക്കുകയാണ് ഇടതിൻ്റെ സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ. ബി ജെ പിയുടെ രാജ്യത്തെ തന്നെ വൈകി വന്ന സ്ഥാനാർത്ഥികളിൽ ഒരാൾ കൂടിയാണ് ഈ പാവം ടി എൻ സരസു. യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ആകട്ടെ സമൂഹ മാധ്യമങ്ങളിൽ സ്വയം വിശേഷിപ്പിക്കുന്നത് മണ്ഡലത്തിൻ്റെ കുഞ്ഞനിയത്തി എന്നാണ്. എന്നിട്ട് എവിടെ വികസനമെന്ന ഇടതിൻ്റെ ചോദ്യത്തിന് പോലും മറുപടിയില്ല. ആർക്കും വേണ്ടാത്തത് കൊണ്ടാണ് ബി ജെ പി ടി എൻ സരസുവിനെ ആലത്തൂരിലെ സ്ഥാനാർത്ഥിയാക്കിയതെന്ന വാർത്ത സരസുവിൻ്റെ പ്രചരണത്തെക്കാൾ വേഗത്തിൽ മണ്ഡലത്തിൽ പരക്കുന്നുണ്ട്. ഇവരെ എന്നും വകവയ്ക്കാതെ ആലത്തൂരിനായി ആരില്ലെങ്കിലും പണ്ട് തൊട്ടേ താനുണ്ടെന്ന ഓർമ്മപ്പെടുത്തലുമായി പ്രചരണവേദികളിൽ മുന്നേറുകയാണ് ചേലക്കരയുടെ മാണിക്യം കെ രാധാകൃഷ്ണൻ. ദേവസ്വം മന്ത്രി കൂടിയായ കെ രാധാകൃഷ്ണനെ അന്നുമെന്നും ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല മണ്ഡലത്തിൽ. കൃഷിയാണ് ആലത്തൂരിൻ്റെ ജീവനാഡി. നല്ലൊരു കർഷകനാണ് കെ രാധാകൃഷ്ണൻ. പാലക്കാടിൻ്റെ കിഴക്കൻ മേഖലയും തൃശ്ശൂരിലെ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളും ചേർന്ന ആലത്തൂർ തമിഴ് മലയാളം സംസ്കാരങ്ങൾ ഇടകലർന്ന ഒരു പ്രത്യേക മണ്ഡലമാണ്. ഇരു ഭാഷകളും സംസാരിക്കുന്ന ജനത ഈ മണ്ഡലത്തിൻ്റെ പ്രത്യേകതയാണ്. അവിടെയാണ് ഇടതുപക്ഷ തൊഴിലാളിവർഗ പ്രസ്ഥാനത്തിൻ്റെ പ്രാധാന്യവും. തൊഴിലാളിവർഗ പ്രസ്ഥാനത്തിന് ആഴത്തിൽ വേരോട്ടമുള്ള ആലത്തൂരിലെ മണ്ണിൽ ഇക്കുറി എൽ ഡി എഫിനെ പോരിലിറങ്ങുന്നത് ദേവസ്വം മന്ത്രി കൂടിയായ കെ രാധാകൃഷ്ണൻ എന്ന സവിശേഷതയാണുള്ളത്. സാധാരണക്കാരിൽ സാധാരണക്കാരനായ അദ്ദേഹത്തെ ആലത്തൂരുകാർക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യവുമില്ല. സൗമ്യതയോടെയും പുഞ്ചിരിയോടെയുമുള്ള സമീപനം, എന്നാൽ രാഷ്ട്രീയ കൃത്യതയോടെയുള്ള പ്രതികരണങ്ങൾ. അങ്ങനെ കെ രാധാകൃഷ്ണൻ്റെ ജനകീയ അംഗീകാരം ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറുമൊരു സ്ഥാനാർത്ഥിയായി കെ രാധാകൃഷ്ണനെ കാണേണ്ടതുമില്ല. 1996 മുതൽ മത്സരിച്ച എല്ലാ തിരഞ്ഞെടുപ്പിലും വിജയിച്ച ചരിത്രമാണ് ഇവിടെ കെ രാധാകൃഷ്ണൻ്റേത്. ആറാം അംഗത്തിനിറങ്ങുമ്പോഴും തികഞ്ഞ ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ട്. ചേലക്കര മണ്ഡലത്തിൽ ഇന്ന് കാണുന്ന വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം അടിത്തറവാക്കിയത് കെ രാധാകൃഷ്ണൻ തന്നെയാണ്. ഇത് രണ്ടാം തവണയാണ് ഇടത് സർക്കാരിൽ മന്ത്രിയാകുന്നത്, ഒരു തവണ സ്പീക്കറുമായി. 603 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ചേലക്കരയുടെ MLA എന്ന നിലയിൽ രാധാകൃഷ്ണൻ നടപ്പാക്കിയത്. പൊതുഗതാഗത മേഖലയിൽ മാത്രം 209 കോടി രൂപയുടെ പദ്ധതികളും കൊണ്ടുവന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിനായി നിരവധി പദ്ധതികൾ കെ രാധാകൃഷ്ണൻ ഇവിടെ നടപ്പാക്കി. പട്ടികജാതി വർഗ മേഖലയിൽ ഉണർവുപാകുന്ന ഒട്ടേറെ പദ്ധതികളിൽ കയ്യപ്പെട്ടു. വിദേശ പഠനമടക്കം ആദിവാസി മേഖലകളിൽ ഉന്നത വിദ്യാഭ്യാസ ജീവിത നിലവാരം ഉയർത്താനുള്ള പദ്ധതികളും SC ST മന്ത്രി നിലയിൽ നിരവധിയാണ്. ദേവസ്വം മന്ത്രി നിലയിലും സ്തുത്യർഹമായ സേവനമാണ് കെ രാധാകൃഷ്ണൻ കാഴ്ചവെച്ചത്. സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ജനപ്രതിനിധി തന്നെയാണ് ആലത്തൂരിനാവശ്യം. അതിന് കെ രാധാകൃഷ്ണനെ പകരം വയ്ക്കാൻ മറ്റാരുമില്ലതാനും. 5 വർഷം മുമ്പേ വന്ന് വോട്ട് വാങ്ങിയ അപ്രത്യക്ഷയായ ജനപ്രതിനിധിയെ ഇനി ചുമക്കില്ല എന്നാണ് ആലത്തൂരിലെ ജനം പറയുന്നത്. സിറ്റിംഗ് MP രമ്യ ഹരിദാസ് ലോക്സഭയിൽ ആലത്തൂരിൻ്റെ വികസനത്തിനായി ഒരു ചെറുവിരൽ പോലും മെനക്കിയിട്ടില്ല എന്ന് മണ്ഡലത്തിൽ എല്ലാവർക്കും അറിയാം. കിട്ടിയ ഫണ്ട് പോലും നേരാവണ്ണം ചെലവിട്ടില്ല. ഫണ്ട് വിനിയോഗത്തിൽ രാജ്യത്തെ ഏറ്റവും പിന്നിലുള്ള MPമാരുടെ പട്ടികയിലാണ് ഈ ആലത്തൂർ MPയും. 5 വർഷത്തിനിടെ സ്വന്തം പേരിനൊപ്പം അഭിമാനത്തോടെ എഴുതി വയ്ക്കാവുന്ന ഒരു പദ്ധതി പോലുമില്ല മണ്ഡലത്തിൽ MPയുടെ പേരിൽ. കഴിഞ്ഞ തവണ BDJS മത്സരിച്ച സീറ്റ് ഇത്തവണ BJP നേരിട്ട് ഏറ്റെടുക്കുകയായിരുന്നു. ആലത്തൂരിൽ മത്സരിക്കാൻ BDJSനും താല്പര്യമില്ല. ആലത്തൂരിൽ മത്സരിക്കാൻ BJPക്ക് വേണ്ടി ആർക്കും താല്പര്യമില്ലാതിരുന്നതിനാൽ BJPയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളിൽ ആലത്തൂർ പെട്ടില്ലായിരുന്നു. ഏതാനും ദിവസം മുമ്പ് മാത്രമാണ് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയത്, അതും TN സരസു. സ്ഥാനാർത്ഥിയാകട്ടെ തൻ്റെ പ്രചരണം ആർക്കു വേണ്ടിയാണെന്ന് പോലും അറിയാതെ, അണികളെ എന്താണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എന്നതുപോലും അറിയാതെ കുഴങ്ങുന്ന അവസ്ഥയിലാണ്.